പാലോ അവർക്ക് നടന്നു വന്നാ പോരെ അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് 9000 ടിവി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ ഓരാ കളർ തന്നെ വേണം 10-20 അടി നീളവും വേണം 10-20 അടി നീളോ ഇഞ്ച് ആയിരിക്കും ആ ഇഞ്ച് ഇഞ്ച് ഇനി ഓയർലാത്ത ഫോൺ അത് ഒരെണ്ണം മതി മൊബൈൽ ആ മുംബൈയിൽ ഓയർലാത്തണ്ടേ വില കുറവായിരിക്കും ആ ഇനി അയ്യോ ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ താൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആ അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ കടം വാങ്ങണം പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ എന്താ മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണ എന്തു പറയണെന്ന് ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും ഇങ്ങോട്ട് തിരിഞ്ഞേ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല 13 വയസ്സുള്ള മോന്റെ അമ്മയാന്ന് പറയുവോ പിന്നെ ഒരു 4 അതുമില്ല പിന്നെ 3 പറയോ പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു ഒരു 2 അത് പറയും അത് മതിയായിരുന്നു അഞ്ചു പുള്ളാരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തലയുറിച്ച് നടക്കാൻ പറ്റണില്ല എന്റെ ഉറ്റ പിന്നെ എന്റെ ഉറ്റ യമുന എന്ത് ധരിക്കും ചെലപ്പോ ചുരിദാറായിരിക്കും അതല്ല എന്തൊരു വിചാരിക്കും അഞ്ചു പുള്ളാരുടെ അമ്മ ഓ ദേ നോക്ക് അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്ക് അത് മതി എന്ന് വെച്ച് 3 കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു കളയണ്ട യമുന വരുമ്പോ നമുക്ക് രണ്ട് പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്ന് പേരെ മുറിയിലിട്ട് പൂട്ടാം കൗസു മിണ്ടാതിരുന്നാ മതി കല്യാണി ശശികുട്ട ശങ്കര 3 കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കണു പ്രസവിച്ച് കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു നാടല്ലല്ലോ മുതു കളവയ്ക്ക് പ്രായം കുറച്ച് കാണിക്കാൻ നന്ദേട്ടനെ വള്ളി നിക്കൽ ഇടിച്ചില്ലല്ലോ ഭാഗ്യം അങ്ങനെ വിട്ടൂടാ എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം എന്താ ഒരു വഴി പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ട ആനന്ദം പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിരിക്കല്ലേ ഒരു 25 പ്രായം മതിക്കില്ല 25 അയ്യോ ആദ്യത്തിരി കൂടുതലാ ഡേ നിങ്ങൾ ഇനി ശരിക്കും നോക്കിയിട്ടുണ്ടോ പെണ്ണ് കാണാൻ വന്നപ്പോ നിന്നെ ശരിക്കും നോക്കാഞ്ഞതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റ് അല്ല ശരിക്കും നോക്കാമെന്ന് എന്ന് നോക്കി ഇനി ഒന്നോട് നോക്കി കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ് എടുക്കുമ്പോ തന്നെ 5 കുറവുണ്ട് എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ അത് കൂളിംഗ് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ അയ്യോ ആനന്ദ് നീ തട്ടിത്തറഞ്ഞ് വീഴില്ലേ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താ മതി അമ്പടി കേമികളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ടാ കണ്ണട മാറ്റി വെക്കുക ഇന്ന് ഞാൻ കാണിച്ചു തരാം തരില്ല ഞാൻ ഇത് ആർക്കും തരില്ല ഇന്ദുന്റെ അടുത്ത കളി പോയിട്ട് എത്ര നേരെ മനുഷ്യ കിട്ടിയോ കടയായ കട മുഴുവൻ അരിച്ചു പെറുക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി മഹാഭാഗ്യം എന്റെ ഇന്ദു വെറുതെ കണ്ട കടച്ചവണയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട അസൂയ എല്ലാവർക്കും തോന്നും ചേട്ടാ സത്യം പറ എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ എന്റെ ദൈവമേ അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ് എന്റെ തലവീതി എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ എടിയാത് എക്സിക്യൂട്ടീവ് ലുക്ക് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ ആ ദേ ഒരു അപേക്ഷയുണ്ട് നീ യമുനാ റാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയുമോ അത് പിന്നെ ശീലായി പോയി എന്നാലും പറയൂല എവിടെയാത് ഇതാ അയ്യോ ഇത് നീളം വളരെ കുറഞ്ഞു പോയി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട നീ ഒരു നീലി ബൃങ്കാതിയുടെ മോഡലാ ഇങ്ങോട്ട് തിരിഞ്ഞു കടി ചൂടാ കണ്ട നിങ്ങളുടെ കമ്പനിയുടെ തൈല് തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത് ഹെറോയിൻ നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത് വല്ലതും തേച്ചോ ഏയ് ഞാനൊന്നും തേച്ചില്ല ജന്മനാ എന്റെ മുഖം അങ്ങനെയാ അസൂയ മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നേ
ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും ഓ അങ്ങ് തോന്നിച്ചോട്ടെ ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ മുണ്ട് നേരിതും അതിയായിരുന്നു അതാ സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഗെറ്റപ്പ ഓ പിന്നെ അയ്യേ ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം ഞാൻ അങ്ങ് സഹിച്ചു ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും ഇതാണ് മാച്ചസ് എന്ന് അതൊക്കെ പോട്ടെ എന്നാ എനിക്കൊന്ന് പറയാനുണ്ട് ഞാനാണല്ലോ ഏറ്റവും മൂത്തത് യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ ഞങ്ങൾ സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ല എന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം അത് ശരി ഇതെന്താണ് ഹായ് നിക്കേറ്റ് എവിടുന്നാ ചേച്ചി എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചതാ ഇതൊന്ന് കെട്ടിത്തന്നെ എന്റെ പൊന്നും കൊടുത്ത ചേച്ചിയല്ലേ ഇത് എനിക്ക് തരോ എനിക്കിതാ ചേച്ചി അപ്പൊ രണ്ടുപേർക്കും വേണോ അല്ലേ എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു ഒടുവിൽ നീ അത് ഇന്ദുവിന് എന്തു പറയുന്നു എന്നാ ഇതൊന്ന് കെട്ടിത്താ അയ്യോ ഇരിക്കല്ലേ യമുന ഇറങ്ങിയോ നോക്കട്ടെ യമുന ഇറങ്ങി യമുന ഇറങ്ങി ഇവരുടെ അമ്മയുടെ അച്ഛൻ യമുനയുടെ മാമി സന്താനം വേണ്ടിട്ട് ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട് മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ മാഡം പ്ലീസ് ചേച്ചി നെക്ലസും മൊബൈലും യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ല തീരുമാനിച്ചത് വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു തരൂലേ അതിന് ഞാനെന്ത് വിളിച്ചു ചേച്ചി വേഗം തരൂല്ല കൊടുത്തേക്ക് കൗസ് മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോർട്ടിൽ ക്ലാർക്കാണ് പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ ഐ വാസ് ആൻ ആക്ടർ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നെ ഒന്ന് സഹായിക്കണം സോറി நான் இங்க வந்ததே ஒரு ஃபேமிலி கெட் டுகெதர்க்காக எல்லாரும் சோஷியல் அறியாம் என்னாலும் ஒரு சான்ஸ் தர நோக்கு ஒரு சீன் மதி நான் சிவாஜி நேஷன போல அபினிக்கும் வந்தது வராதது தந்தது தராதது கேட்டது கிடைக்காதது சரி சரி நான் டைரக்டர் சார் கிட்ட சொல்றேன் உங்க மிஸ்ஸஸ் எங்க நெக்லஸ் மாறண்டே என்ன நெக்லைட் சாக்லேட் யமுனா ராணி வரنده பிரமாணிச்சு குட்டிகளுக்கு சாக்லேட் விதரணம் உண்டு ஓ சாரி ஐ அம் லிட்டில் லேட் இட்ஸ் ஓகே மொபைல் இது இல்ல அது வையனாய் பிபி லான மேடத்தின் இல்ல அம்மா இதெல்லாம் எங்களுக்கு யூஸ்ஃபுல் உங்களை மாதிரி ஹவுஸ் வைஃப்க்கு தேவையா சேட்டன் எப்பவும் பிஸி இல்லே பரியப்பட்டலே ஹைகோர்ட்ல லீடிங் அட்வகேட்டா அம்மே பேர் என்ன ரேஷ்மா ராகி அதൊന്നും இல்ல என்ன பேரு மோளி இவளோட பேரு சீதா இது வீட்ல വിളിക്കുന്ന பேர் மற்றது ஸ்கூல்ல இட்ட பேரா ஐ சி படிக்கம் பெகம் எடுக்கறா ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ചേച്ചിക്ക് കണക്കിന് വട്ട പൂജയായിരുന്നു ആ മക്കള് പോയി കളിക്ക് അട എല്ലാ ഫിലിം മാഗസിൻസ് ഇരിക്കേ ഇതെല്ലാം നിങ്ങ പഠിപ്പിങ്ങളാ പറഞ്ഞില്ലേ ഞങ്ങൾ സിനിമ ക്രേസ് ഉള്ളവരാ അട ഈ ഫോട്ടോ ഇപ്പോ ഇവിടെ നടക്കുന്ന ഷൂട്ടിംഗിന്റെ റിപ്പോർട്ട് ഉണ്ട് റിപ്പോർട്ട് ഇവിടെ സീക്രമാ വന്നിരിക്കേ എനിക്ക് മലയാളം അറിയില്ല കൊഞ്ചു പഠിച്ചു സോറിങ്ങളാ വായിക്ക് ആനന്ദവലിക്ക് കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റൂല 2.5 ആ പവർ ഞാൻ വായിക്കാം വരൂ ഞങ്ങളുടെ മുറിയിലേക്ക് പോവാം ഓക്കെ അങ്ങനെ എന്നെ കൊച്ചാക്കട്ട അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് ഇവനെ അറിയിച്ചിട്ടെന്നെ കാര്യം ആഹാ നിങ്ങ ഹിന്ദി വാദ്യരാ വൈദ്യരല്ല ഹിന്ദി മാഷ നിങ്ങ എല്ലാരുമേ രൊമ്പ തമാശ പേസുറീങ്ങളേ എനിക്ക് ഹിന്ദിയിൽ ഒരു ചാൻസ് കിടച്ചിരിക്ക് കൊഞ്ച ഹിന്ദി പഠിക്കണമെന്ന് ആശ അച്ഛാ ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ പക്ഷെ ഒരു കണ്ടീഷൻ എന്റെ വൈഫ് അറിയരുത് അതെന്നെ കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത് ലവ് മാരേജ് ആ പ്രേം ശാദി അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല ഭയങ്കര സംശയ പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക് മുഖസ്തുതി പറയല്ല ആ ബഹുത് സുന്ദരേ ഇസ് ഇറ്റ്
Thank you for the compliment. நீங்க ரொம்ப romantic. உங்க சம்சாரமும் beautiful. Correct. என்ற சம்சாரம் beautiful ஆயதுண்டானல்ல கௌசல்யா வீணது. எந்த செய்யாம் அது ஒரு weakness ஆயி போய். அந்த சம்சாரம் இல்ல. சம்சாரம் மனைவி உங்க wife. ஓ சம்சாரம் ஒரு மின்சாரம் ஆ படம் நான் கண்டிட்டுണ്ട്. அவள அறியாத நான் டியூஷன் எடுத்து தரேன். 10 வருஷம் கொண்டு ஹிந்தி பச்ச வெள்ளம் போல ஆக்கி தரேன். டிஃபிகல்ட் என்ன வேண்ட. ஏய் ஒண்ணும் இல்ல நான் லீவ் எடுக்காம். அப்ப டியூஷன் என்ன முதல்ல தொடங்கணும். கம் டுமாரோ. ஓகே. பட்சே அவள அறியிறது. யமுனே. உங்க குழந்தைங்களா? ம். ரெண்டு குட்டிகளே உள்ளு. அது மதியன்னு வெச்சு. இல்லே. ചെറിയ குடும்பம் சந்தோஷ குடும்பம். ஐ டோன்ட் அகிரி வித் யூ. எனக்கு கல்யாணம் ஆனா அஞ்சு குழந்தைகளாவது வேணும்னு ஆசை. அஞ்சு குட்டிகளோ? அச்சா அம்மே. இது உங்க குழந்தைங்க தானா? அதே. அல்ல. அநாத குட்டிகளா? இந்த வீட்ல வளர்றனே. ഞങ്ങളെ അച്ഛാ അമ്മാനേ വിളിക്കൂ പാവം ഇந்த മൂന്ന് പേരും ഓർഫൻസാ അതെ അത് അഞ്ച് ചേച്ചിയുടെ ഓർഫൻസാ ഈ രണ്ട് പേരുമാ ഞങ്ങളുടെ ഓർഫൻസ് എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളെന്നല്ലേ കഴുതേ ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരൻ എന്ന് അർത്ഥം അറിയാമല്ലേ പറയാൻ പോരുത് ശരി വരൂ സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ഒട്ടും ചിലവാകുന്നില്ല ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി ഇല്ല ചൊറിഞ്ഞു പൊട്ടുന്നില്ല എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു അത് തന്നെയാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള മൂന്ന് നെക്ലേസുകളാ ഇവർക്കുള്ളത് എന്നാ ഒത്തൊരുമൈ എന്താ അത് തമിഴാടി നിങ്ങൾ മൂന്ന് എരുമകൾ ഒരുപോലാണെന്ന് ഒറ്റരുമൈ ഒന്ന് പോ ചേട്ടാ അധികം ആട്ടണ്ട ഊരി പോരും ഹായ് അഴകാന കൂന്തൽ കുന്തമോ കുന്തമല്ലടി കൂന്തൽ തലമുടി കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ എനിക്ക് ഇതൊരു ഭാരമായിട്ടാ തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റ് വരെ മുടിയുണ്ട് ഓ ഹെറിഡിറ്ററി ഏയ് ആയി നിന്നെ തേക്കില്ല നല്ല കാച്ചെണ്ണ തേക്കണത് ഹായ് അമ്മ ചേച്ചി ഹായ് അമ്മ ഊണ് കഴിക്കാറായി ഇതാ വരുന്നു എന്താ അയ്യോ എന്റെ തലമുടി മാറ്റിക്കാ മനുഷ്യ കടയായ കടവുകൾ ഇംഗ്ലീഷ് പറയരുത് പറയുമോ ചേർക്കുന്നില്ല